ആലപ്പുഴ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് അന്താരാഷ്ട്ര ബാലികാ ദിനം ആചരിച്ചു. ജവഹർ ബാലഭവനിൽ നടന്ന ദിനാചരണം എച്ച്എസ്എൽഎം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എല്ലാവർക്കും തുല്യമായ അവകാശം പ്രദാനം ചെയ്യപ്പെടുന്ന ഭരണഘടനയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ രാജ്യം നോക്കിയാൽ ആ തുല്യാവകാശമുള്ള രാജ്യമാണെങ്കിലും ഭരണഘടന നൽകുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നിയമമാണ്. ഇന്ത്യയിലെ നിയമങ്ങളിൽ ഏറ്റവും സുപ്രീം എന്ന് പറയാൻ പറ്റുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് താഴെ മാത്രമേ ഏതുയർന്ന കോടതിക്കും വിധി പ്രഖ്യാപിക്കാൻ പറ്റൂ. ആ ഭരണഘടനയ്ക്ക് താഴെ നിന്നുകൊണ്ട് മാത്രമേ പാർലമെൻറ്റിനാണെങ്കിലും നിയമസഭയ്ക്കാണെങ്കിലും നിയമം പാസ്സാക്കാൻ പറ്റൂ. ഇതിനെല്ലാം മീതയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശം പ്രദാനം ചെയ്യുന്നുണ്ട്. സ്ത്രീക്കും പുരുഷനുമായി തുല്യമായ അവകാശം പ്രദാനം ചെയ്യപ്പെടുന്നുണ്ട്. കുട്ടികൾക്ക് പ്രധാനപ്പെട്ട അവകാശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ അവകാശത്തിൻ്റെ പരിരക്ഷ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നിയമത്തിൻ്റെ ഒരു പരിമിതിയോ പ്രയാസമോ ഒന്നുമില്ല. പക്ഷേ ആ നിയമം അതേ അർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് ആ തുല്യമായ അവകാശം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ലഭിക്കുന്നു എന്ന് നോക്കിയാൽ അതിൽ കാര്യമായി കുറവുണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പൊ സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശം പ്രദാനം ചെയ്യപ്പെടുന്ന ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പകുതി ജനസംഖ്യ സ്ത്രീകളാണ്. ചില സംസ്ഥാനത്ത് പകുതിയിൽ കൂടുതൽ അല്പം കൂടുതൽ സ്ത്രീകളാണ്. പക്ഷേ ഭരണാധികാര സ്ഥാനത്തേക്ക് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിലെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തൊക്കെ നോക്കിയാൽ അവിടെയെല്ലാം 50% അല്പം കൂടി കൂടുതൽ സ്ത്രീകളുണ്ട്. 50% പ്രസവക്ഷ തീരുമാനിക്കപ്പെട്ടത്. പക്ഷേ ഒറ്റസംഖ്യ വരുന്ന പഞ്ചായത്ത് സമിതികളിൽ ഒരെണ്ണം കൂടി കൂടുതൽ വനിതകൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 50 കൂടുതൽ നിർബന്ധമായും നമ്മുടെ കേരളത്തിൽ വരുന്നത് നമ്മൾ നിയമം പാസാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കേരളത്തിൻ്റെ നിയമസഭയിൽ പകുതി MLA സ്ത്രീകളല്ല, ഏതാണ്ട് ഒരു 12 വരുന്ന അത്രയും വരുമുണ്ട്. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അത്രത്തോളം സ്ത്രീകളില്ല. അടുത്ത സമയത്ത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആ സംവരണ നിയമം അവതരിപ്പിച്ചു. ഭരണഘടനാ തുല്യനീതി ഉറപ്പു നൽകുമ്പോഴും പലപ്പോഴും സ്ത്രീകൾക്ക് അത് ലഭ്യമാകുന്നില്ല. പലയിടങ്ങളിൽ നിന്നും സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുകയാണ്. അതിന് മാറ്റമുണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് പെൺകുട്ടികളിൽ നിന്നും ഉണ്ടാകേണ്ടതെന്നും എച്ച്എസ്എൽഎം എംഎൽഎ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ എൽ ഷീബ, ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ JMayalakshmi, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ TV മിനിമോൾ, ICDS സീനിയർ സൂപ്രണ്ട് M ഹാരിസ്, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് സൂപ്രണ്ട് G ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. ആർത്തവ ശുചിത്വം, കൗമാരക്കാരിൽ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്നീ വിഷയങ്ങളിൽ ഡോക്ടർ BG അനുപമ, ORC പ്രൊജക്ട് അസിസ്റ്റന്റ് സിന്ധുര എന്നിവർ ക്ലാസ് എടുത്തു. വൈഗാലക്ഷ്മി, പ്രശാന്ത് പുതുക്കരി എന്നിവരുടെ ഗാനാലാപനവും തായ്ക്കൊണ്ട അഭ്യാസ പ്രകടനവും നടന്നു.